അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഫുള്ളി ഓട്ടോമാറ്റഡ് 9000-2015 ISO അംഗീകാരമുള്ള പയ്യന്നൂർ സഹകരണ ആശുപത്രിയിലെ മെഡിക്കൽ ലബോറട്ടറി 24 മണിക്കൂറും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരായ ആരോപണങ്ങൾ പരിശോധിക്കാൻ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ച് സർക്കാർ തീരുമാനമായി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തതിനു പിന്നാലെയാണ് സംസ്ഥാന സർക്കാർ നിലപാട് കടുപ്പിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് വി കെ മോഹൻ അധ്യക്ഷനായ കമ്മീഷനെ ഇതിനായി നിയോഗിച്ചു. ജുഡീഷ്യൽ കമ്മീഷൻ അധ്യക്ഷനായി ജസ്റ്റിസ് വി കെ മോഹനെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവിന് ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം കൂടി ആവശ്യമാണ്. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളായ സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖ, സരിത്തിന്റെ കത്ത് തുടങ്ങിയവ ഉൾപ്പെടെ 5 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് കമ്മീഷന്റെ പരിധിയിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ഗൂഢാലോചന, മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ ഇ ഡി ഉദ്യോഗസ്ഥർ പ്രതികൾക്കുമേൽ സമ്മർദ്ദം ചെലുത്തിയോ, സമ്മർദ്ദം ചെലുത്തിയെങ്കിൽ അത് ആരൊക്കെ, ഇതിനു പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കമ്മീഷൻ പരിശോധിക്കും. ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടവർക്കെതിരെ സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരിലേക്ക് റിപ്പോർട്ട് ചെയ്യാനാണ് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചിരിക്കുന്നത്. ഓറ ഹോം സെന്റർ. ഓറ ഓരോ വീടിനും.